നമസ്കാരം പോളിടോക്സിലേക്ക് സ്വാഗതം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസ്യു പീഡനം വലിയ വിവാദമായൊരു ഈ ഐസ്യു പീഡനം നടന്ന സമയത്ത് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി നിങ്ങളുടെ സഹപ്രവർത്തകായിരുന്ന പണ്ട് അവരിപ്പോൾ വലിയ വിപ്ലവകാരിയും കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കാണ് അവരന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ട ഇരയോടൊപ്പമാണെന്നും കേസിൽ മുഖം നോക്കാതെ നടപടി നടപടിയെടുക്കുന്നു മെഡിക്കൽ കോളേജിലെ ഒരു വലിയ യൂണിയൻ പ്രവർത്തകനൊക്കെ ആയിരുന്ന ഒരു സ്റ്റാഫാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയനായി യഥാർത്ഥ സംഭവിച്ചെന്താണ് പീഡിക്കപ്പെട്ട യുവതിക്കൊപ്പം നിന്നില്ല എന്ന് മാത്രമല്ല പീഡനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറി എന്നുള്ള ഒറ്റ കാരണത്താൽ അവിടുത്തെ ഒരു നഴ്സിനെ അവരൊരു സീനിയർ നഴ്സാണ് അവരെ പിന്നീട് സ്ഥലം മാറ്റുകയും അവര് നിയമ പോരാട്ടം നടത്തുകയും അവർക്ക് തിരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിയമനം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതി വിധി ഉണ്ടായി സംഭവിച്ചത് ഇതുവരെ വിധി നടപ്പായില്ലല്ലോ നടപ്പാക്കാതെ ഇരിക്കുവാണ് അവിടെ അവര് സത്യാഗ്രഹം തുടങ്ങിയിരിക്കും നാലാം ദിവസമായി അല്ല ഈ മുഖം നോക്കാതെ നടപടി എടുക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞാലേ ആരുടെയും മുഖത്ത് നോക്കുന്നതിന് മുമ്പായിരുന്നു മുഖത്ത് നോക്കിയ ആളെ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മുഖം നോക്കിയാൽ എടുക്കാൻ പറ്റുള്ളൂ അതാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഈ അതിജീവിതയോടൊപ്പമാണെന്ന് പറയുന്ന മന്ത്രി അതിജീവിതക്ക് അത് ആ കേസിൽ വിജയം ഉണ്ടാകാൻ വേണ്ടി മൊഴി കൊടുത്ത അല്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞ ഒരാളെ വളരെ എന്താ ഒരു തരത്തിൽ ന്യായീകരിക്കാത്ത രീതിയിൽ കോടതി വിധി ഉണ്ടായിട്ട് പോലും നിയമിക്കാതെ അതിനെ ന്യായീകരിച്ചു നടക്കുക എനിക്ക് തോന്നില്ല ഇത് ഏത് തരത്തിലാണ് ഈ ഒരു മന്ത്രി ഇതിനെയൊക്കെ ഇത്തരത്തിൽ കാണാൻ പറ്റുന്ന എനിക്ക് അല്ല ഇതിലെ ഇതിൽ ഇന്നലെ അവര് ഏഷ്യാനെറ്റില് അവരുടെ ലൈവില് അവര് അവരുടെ വോയിസ് ഉണ്ടായിരുന്നു അപ്പൊ അവരയില് പ്രതികരിച്ചിരിക്കുന്നത് സർജറി കഴിഞ്ഞ് അബോധാവസ്ഥയിലായിരുന്ന എന്നെ ഇത്തരത്തിലേക്ക് ഇട്ടുകൊടുത്തത് അവിടെയുള്ള ഉദ്യോഗസ്ഥരും മറ്റൊക്കെയാണ് അപ്പം യഥാർത്ഥത്തിൽ എന്താണ് മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത് പിന്നെ പീഡിതിക്ക് പെട്ട അതിജീവികക്കൊപ്പമാണ് എന്ന് തുടരെ തുടരെ തന്നെ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വസ്തുതാവിരുദ്ധമാണെന്നും എന്നെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു നഴ്സിനെ നിരന്തരമായി പീഡിപ്പിക്കുകയും അവർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കി എന്ന് പറയുന്നത് അവർക്കെതിരെ ഇന്റേണൽ ആയിട്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കി അവർ അവരാണ് അവരാണ് കുഴപ്പക്കാരി എന്നും അതുകൊണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ശിക്ഷാർഹയായി നിൽക്കുന്നത് ഈ സത്യം വിളിച്ചു പറഞ്ഞ അനിത എന്ന നഴ്സാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സർക്കാർ അതിജീവത പറയുന്നത് ഈ പറയുന്ന അനിത എന്ന് പറയുന്ന നേഴ്സ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറയുന്നു ഇന്നലെ ഈ അതിജീവിത ഈ ഈ സത്യാഗ്രഹത്തോടൊപ്പം വന്നിരുന്നു അപ്പൊ അതിനർത്ഥം എന്താ അപ്പൊ ഈ നഴ്സിന് കുടുംബജീവിതവും കുടുംബവും ഒന്നുമില്ലേ പിന്നെ ഏത് തരത്തില മന്ത്രി ഇതിനെ ഇങ്ങനെ വല്ലാണ്ട് ഒരു അർത്ഥവും ഇല്ലാത്ത രീതിയിൽ ന്യായീകരിക്കുന്നില്ലേ എനിക്ക് ഏറ്റവും സങ്കടകരമായി ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ പിണറായി സർക്കാർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധർക്കൊപ്പം നിൽക്കുന്നത് എന്നുള്ളത് എനിക്കൊരിക്കലും പറഞ്ഞ് മനസ്സിലാവുന്നില്ല രണ്ട് ഇവർ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് വെറും ആരോഗ്യവകുപ്പ് മന്ത്രി മാത്രമല്ല അവർ മുൻ പത്രപ്രവർത്തക കൂടിയാണ് വലിയ രീതിയിൽ പത്രപ്രവർത്തനം നടത്തുകയും വലിയ രീതിയിൽ ഘോഷിക്കപ്പെടുകയൊക്കെ ചെയ്ത ഒരു പത്രപ്രവർത്തക കൂടിയാണ് അവർക്കൊരു സാമൂഹ്യബോധമുണ്ടല്ലോ അല്ലാതെ സൗഹൃഹ ബോധം മാത്രമല്ല അവർക്കൊരു സഭാബോധം ആ സഭാബോധം കൊണ്ടാണ് അവർ ഈ നിലയിൽ എന്നുള്ളത് അത് എല്ലാവർക്കും അറിയുന്നതാണ് സഭ ബോധമുള്ളത് കൊണ്ടാണ് അല്ലാണ്ട് അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവർ ദീർഘകാലമായി രാഷ്ട്രീയ രാഷ്ട്രീയപ്രവർത്തനം നടത്തിയിട്ടില്ല അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏർ ഇത് എന്ന് പറയുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ട് സാർ ഏർ നമ്മുടെ കപ്പിത്താൻ ഗംഭീരനാണെന്നും അത് ഈ കപ്പൽ ഒരിക്കലും കടലിലേക്ക് താഴുകയില്ല സാർ എന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് അല്ലാത്ത അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം വേറെ ഒന്നുമില്ല അവർ ഏതെങ്കിലും സമരം നയിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയേണ്ടത് വലിയ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തി അതിൽ എനിക്ക് മനസ്സിലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കോടതി വിധി നടപ്പാക്കുന്നതിന് എന്താണ് പ്രശ്നം അല്ല കോടതി വിധി നടപ്പിലാക്കി കിട്ടുക എന്നുള്ളത് കോടതി വിധി നടപ്പിലാകുന്നില്ലെങ്കിൽ അത് കോടതിക്കെതിരാണ് അതെ അവർക്ക് വീണ്ടും കോടതി പോയി കഴിഞ്ഞാൽ സർക്കാരിനെ നടപ്പിലാക്കിയേ പറ്റുള്ളൂ അവർ പറയുന്നത് എന്താണ് ഇപ്പം അന്വേഷണ റിപ്പോർട്ടിൽ ആരന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കിയത് കോടതിയോ പോലീസോന്നല്ല ഇന്റേണൽ ആയിട്ട് അവർ സംഘടനയുള്ള ചില നേതാക്കന്മാരെ വിളിച്ചു പറഞ്ഞു ഇവർക്കെതിരെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കി അത് അതെന്തായാലും ഇപ്പൊ സി പി എമ്മിന് കോടതി ഉണ്ട് സി പി എമ്മിന് പിന്നെ ഈ പോലീസ് സംവിധാനമൊക്കെ ഉണ്ട് സ്വന്തമായി പോലീസും സ്വന്തമായി കോടതിയൊക്കെ ഉണ്ട് പക്ഷെ സർക്കാരിന് അത് നടക്കില്ല കോടതി യഥാർത്ഥ കോടതി ഇവിടെ ഉണ്ടല്ലോ അതെ യഥാർത്ഥ കോടതി ഉണ്ടാകുന്ന സമയത്ത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ആരാണ് എന്താണ് എങ്ങനെയാണ് ഒരു ഒരു മന്ത്രി പരാജയപ്പെടുന്ന യുദ്ധത്തിൽ അല്ല അതാണ് ഈ വിനാശാലയ വിപരീത ബുദ്ധി എന്ന് പറയും അവര് അല്ലെ തന്നെ വാശിക്കാരിയാണ് അപ്പം അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് തന്നെ പല തരത്തിലുള്ള വിവാദങ്ങൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട് അറിയാം ഇപ്പൊ ഒരു വർഷം മുന്നെയാണ് ഒരു വലിയൊരു വിവാദത്തിന്ന് അവര് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് യഥാർത്ഥത്തിൽ അവർക്ക് പാർട്ടിയിൽ പോലും പിന്തുണയില്ല സി പി എം വന്ന പാർട്ടിയിൽ പോലും അവർക്ക് പിന്തുണയില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം അവർക്കെതിരെ പലരും പല എം എൽ എമാരും സി പി എം എൽ എ തന്നെ പ്രതിഭാ ഹരിയെ പോലുള്ള ചില എം എൽ എമാര് പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അറിയാലോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇവർ വീണ്ടും ഇത്തരത്തിലുള്ള അത് ഈ ഇലക്ഷൻ സമയത്താണെന്ന് ആലോചിച്ച് നോക്കണം ഇലക്ഷൻ സമയത്ത് ഇത്തരത്തിലുള്ള ഡാമേജുകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷെ അവർക്ക് അതൊന്നും വിഷയല്ല അവരുടെ വാശിയാണ് ഇവരുടെ അവിടെ ഇരിക്കുന്ന സത്യാഗ്രഹം ഇരിക്കുന്ന ആ സ്ത്രീയുടെ വാദങ്ങൾ ന്യായമുള്ളതായതുകൊണ്ടാണ് അവിടെ ജനസപ്പോർട്ട് കൂടുന്നത് അതെ ഇത് അവരാശ്രീം ഒന്നും നോക്കാതെ ആളുകൾ അവിടെ വന്ന് അവരെ അവരെ പിന്തുണയ്ക്കുകയാണ് അതെ അത് അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സർക്കാരിനെ എങ്ങനെയാണ് ഇത് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഇത് തിരിച്ചറിയാത്തതാണെന്ന് തോന്നുന്നത് തിരിച്ചറിയാത്ത അല്ല മറിച്ച് അവരുടെ വാശി മാത്രമല്ല അവർക്ക് ആരെയും പ്രൊട്ടക്ട് ചെയ്യാനുണ്ട് ഇപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണവിധേയനായ ആൾ എന്ന് പറയുന്നത് പാർട്ടിയുടെ അടുത്ത് ബന്ധമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് അല്ലാതെ അതെ അതെങ്ങനെയാണ് വിജയിക്കുക അങ്ങനെയുള്ള വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ അതിജീവിതം തന്നെ ഏറ്റു പറയുമ്പോൾ പിന്നെ എവിടെയാണ് ഇത് അതിന് കോടതി വിധിക്കുന്നു പുനർനിയമനം നൽ നൽകാൻ പറയുന്നു എന്നിട്ട് പോലും അതിന് തയ്യാറാകാതെ ഒപ്പമുള്ളവരെയൊക്കെ നിയമിക്കുക ഏഹ് ഇതൊക്കെ ഏത് തരത്തിലുള്ള എന്ത് നീതി വ്യവസ്ഥയാണെന്ന് ഇതിന് ഇതിനെ എനിക്ക് ഒരു കുറച്ചും കൂടി വിപുലമായ ചില രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് കാരണം നമ്മള് ഇത് ഉത്തരേന്ത്യയിൽ എവിടെ ഏതെങ്കിലും ആശുപത്രിയിലായിരുന്നെങ്കിൽ സർജറിക്ക് വിധേയമായ ഒരു സ്ത്രീ മറ്റ് അതേ ആശുപത്രിയിലെ ഒരു ഉദ്യോഗസ്ഥനാൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നൊരു സംഭവം മറ്റൊരു സ്ഥലത്താണ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വലിയ പ്രതിഷേധ ജ്വാല എവിടെ ഉണ്ടായനെ കേരളത്തിലുണ്ടായിരുന്നു അതിന് ആര് നേതൃത്വം കൊടുത്തു അതിന് ആര് നേതൃത്വം കൊടുത്തതന്നെ ഈ ഇപ്പൊ ഇവിടുത്തെ ഭരണകക്ഷിയായ സി പി എമ്മും അവരുടെ പിണിയാളുകളും പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞ പിണിയാളുകളും വലിയ രീതിയിൽ പ്രക്ഷകടി ഉണ്ടാക്കിയന് ബുദ്ധിജീവികളെല്ലാം തെരുവിലിറങ്ങിയേനെ കവിതകൾ എഴുതിയനെ ചിത്രങ്ങൾ വരച്ചേനെ ഇത് കോഴിക്കോട് ആയതുകൊണ്ടും ഇതിന്റെ പിന്നിൽ സി പി എമ്മിന് വലിയ താല്പര്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊന്നും ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാത്തത് നമ്മൾ കാണണം എന്തൊരവസ്ഥയാണിത് ഒരു സർജറിക്ക് വിധേയമായി ബോധരഹിതയായി ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ അത് എന്ത് വിശ്വസിച്ചാണ് പിന്നെ ആളുകൾ അങ്ങോട്ട് പോവുക അത് സർക്കാർ അത് നമ്മുടെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ മുഖ്യമന്ത്രിമാർക്കും ഒക്കെ ചികിത്സിക്കാനായിട്ട് പിന്നെ വിദേശ രാജ്യങ്ങളിൽ നല്ല ആശുപത്രി ഉള്ളതുകൊണ്ടും ഇത്രയും പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന അങ്ങനെയാണല്ലോ ഇടതുപക്ഷം എന്ന് പറഞ്ഞ ശരിയുടെ പക്ഷം എന്നാണല്ലോ പറയുന്നത് ഇപ്പം ഇടതുപക്ഷം ഇതിപ്പോ ഇപ്പം ഉള്ളത് ഇവിടെ ഉള്ളത് യഥാർത്ഥ ഡ്യൂപ്ലിക്കേറ്റ് ഇടതുപക്ഷം ആയതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കണ്ട പക്ഷെ എങ്കിൽ പോലും എന്നിട്ട് ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു ആ സ്ത്രീ വലിയ രീതിയിൽ പ്രഷോ സമയത്ത് ഇരയുടെ കൂടെ ഉണ്ടാവുമെന്ന് വാക്കു കൊടുക്കുന്ന ആരാണ് മറ്റൊരു സ്ത്രീയായ മന്ത്രിയാണ് അപ്പൊ അവരെന്താ സ്വാഭാവിക തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് എന്താണ് മന്ത്രിയുടെ ഭാഗം എനിക്ക് ശരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ വീഴ്ച ഉണ്ടായത് ഈ അന്വേഷങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് എ കെ ബാലനെ ശ്രീമതി ടീച്ചറിനെ ഇത് അന്വേഷിക്കാൻ കമ്മീഷൻ തീവ്ര ഉണ്ട് എന്നുള്ളത് അപ്പം ആശുപത്രികളിൽ പല ആശുപത്രികളിലും കേരളത്തിലെ പല ആശുപത്രികളിലും സമാനമായ പല സംഭവങ്ങളുണ്ടായൊക്കെ ഒപ്പ ഈ സമയങ്ങളിലെല്ലാം ഈ മന്ത്രി എന്താണ് പറഞ്ഞിരുന്നത് ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നാണ് ഇവർ അച്ചടിച്ച് വെച്ചിട്ടുള്ള പ്രസ്താവന ഓരോ സംഭവം ഉണ്ടാകുന്ന സമയത്ത് പത്രങ്ങൾക്ക് എടുത്തു കൊടുക്കുക എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഒന്നും മാറി അപ്പൊ അവരുടെ ഇന്നത്തെ ബോഡി ലാംഗ്വേജ് പോലും കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ ഇതിൽ കൃത്യമായി ഒളിക്കാനുണ്ട് എന്നുള്ളതിന് വളരെ വ്യക്തമാണ് ഇത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ അതെ 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 അല്ലെങ്കിൽ നമ്മൾ എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ അത് പഠിച്ചിട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രക്ഷോഭം വരില്ല അതിനു പകരം ഇവർ കുഴപ്പക്കാരിയാണെന്നും അനിത എന്ന് പറഞ്ഞ ഈ സ്റ്റാഫിനെ നഴ്സിംഗ് സ്റ്റാഫിനെ ഈ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചെടുക്കാതെയുള്ള കാരണം അവർക്കെതിരെ ഇന്റേണൽ ആയിട്ട് നടത്തിയ അന്വേഷണത്തിൽ അവർക്കെതിരെ കുറ്റകരമായ അനാസ്ഥയുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ഇപ്പല്ല പറയേണ്ടത് കോടതിയിൽ ഇത്രയും നിയമ പോരാട്ടം നടക്കുന്ന സമയത്ത് എന്താണ് ഇത് മന്ത്രി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിധിക്കുകയും ചെയ്തില്ല ഇതുവരെ ഇവർ എവിടെയായിരുന്നു ഇത് നടപ്പിലാക്കാൻ വേണ്ടി അവര് പ്രക്ഷോഭമായിട്ട് വരുന്ന സമയത്ത് അവർക്കെതിരെ ആരോടെ ഉന്നയിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല അതും ഇത്തരത്തിലുള്ള പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളും എന്ന് പറഞ്ഞ പാർട്ടി വരിക്കുന്ന സ്റ്റേറ്റിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വലുതാകണ്ട പുരോഗമന ആശയം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ഇനി വലിയ ചർച്ചയാണ് അങ്ങനെ പറഞ്ഞാണല്ലോ ഇവർ ഇപ്പോഴും നിൽക്കുന്നത് ഈ വോട്ട് തേടുന്ന സമയത്തൊക്കെ അങ്ങനെ പറയുകയും അതിനുശേഷം ഞങ്ങൾക്കൊരു പുരോഗമനം ഇല്ല എന്ന് പറയ തെളിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ പതിവിരിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒന്നിക്കലി ഇത് ഇത് ഞങ്ങൾ കാവട്ടിക്കാരാണെന്ന് ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയാൻ തയ്യാറാണോ അല്ലെങ്കിൽ വേണം കൃത്യമായി അവർക്ക് നീതി നടപ്പിലാക്കി കൊടുക്കണേ രണ്ടും നടക്കില്ല രണ്ടെന്തായാലും നടക്കില്ല ഏതെങ്കിലും ഒന്നും നടന്നേ പറ്റുമോ രേഷൻ അല്ല നടക്കില്ല ഇത് അതിൽ ചെന്ന് അവസാനിക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നത് ഇത് സർക്കാരിന്റെ പരാജയപ്പെട്ട യുദ്ധമാണ് അല്ലെ സർക്കാർ ഈ അടുത്ത കാലത്ത് നടത്തുന്ന എല്ലാ യുദ്ധങ്ങളും പരാജയമാണ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇതൊന്നും അനാവശ്യമായ വാശിയൊന്നും പിടിക്കേണ്ട കാര്യമില്ല കോടതി വിധിയെ ഇനി ചലഞ്ച് ചെയ്ത് പോവുകയാണ് ഇനി അതിനെതിരെ ചോദ്യം ചെയ്ത് വീണ്ടും പോവുകയാണല്ലോ അപ്പീലുമായി പോകാൻ പോകണമെന്നാണ് ഇപ്പൊ പറയുന്നത് അതൊക്കെ എവിടെ അല്ല മാത്രല്ല ഇതിൽ എന്താണ് അനീതി എന്ന് കോടതി കണ്ടുപിടിക്കാൻ ഏതാ നീതിയെന്ന് കണ്ടുപിടിക്കുക അത് അവിടെയാണ് വിഷയം കോടതിയിലെ കോടതിയെ ബോധ്യപ്പെടുത്തുക അവര് പറഞ്ഞിരിക്കുന്നത് കോടതിയെ ബോധ്യപ്പെടുത്തും എന്നാണ് അപ്പം ഇത്രയും നാലം നടന്ന ഈ നിയമ പോരാട്ടങ്ങളിൽ ഒന്നും ബോധ്യപ്പെടുത്താൻ പറ്റാത്ത വിഷയം എങ്ങനെയാണ് ഇവർ വീണ്ടും കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കണ്ടറു കോടതിയിൽ നിന്ന് ഒരു വലിയ തട്ട് കിട്ടുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ ഇത് നിയമപരമായ പോരാട്ടം ചിലപ്പോൾ വലിയ അബദ്ധമാവും എന്നുള്ളത്